मॉर्निंग डियर स्टूडेंट्स एल क्लास में रेडी तेल नाम कई क्लास पढ़ी रोल ऑफ जनरल ड्यूटी असिस्टेंट इन फिजिकल एग्जामिनेशन अति प्रधानमंत्री मूं पॉइंट्स प्रिपरेशन ऑफ एनवायरनमेंट प्रिपरेशन ऑफ आर्टिकल्स एंड प्रिपरेशन ऑफ पेशेंट प्रिपरेशन ऑफ पेशेंट वाले प्रधानपेट कंफर्टेबल पोजीशनिंग साधारण आशुपत्र रोग फिजिकल एग्जामिनेशन समयत अलग स्पेसिमेन कलेक्शन समयत ऐसी सर्जरी पेशेंट्स ऑपरेशन थिएटर टेबल प्लेस समयत अडमिट पेशेंट्स नर्सिंग प्रोसीजियर्स समयत कंफर्टेबल पेशेंट पोजीशन इन्हें थेरापेटिक पोजीशन पेशेंट प्राइवेसी अथवा स्वकार्यता डिग्निटी कीप बॉडी अलाइनमेंट यादव व्यत्यासों वरादे कंफर्टेबल पेशेंट पोजीशन ऐसी पोजीशनस अयोग इत्र क्यों वाले डीटेलड प्रतिपादिक इन क्लास नमक क्लास कड़क डेफिनेशन पोजीशनिंग इज डिफाइंड एज प्लेसिंग ए पेशेंट इन गुड बॉडी अलाइनमेंट आज नीडेड थेरापेटिकली चिकित्सा भाग कृत्यम शरीर विन्यासम पोजीशनिंग प्रिंसिपल्स मेंटेन गुड बॉडी मेकानिक्स वॉश हैंड्स बिफोर एंड आफ्टर द प्रोसीजर ऑब्टेन असिस्टेंस इफ नीडेड फॉलो सेफ्टी मेजर्स टू प्रिवेंट एक्सीडेंट्स ensure patient's comfort. Let's see one by one. First is maintain good body mechanics. For this you need to position close to the patient. Avoid twisting back, neck and pelvis. Nammal rogiyodu valare aduthu ninnayirikkanam avare move cheyendathu allekil position cheyendathu. Anavashyamayi back puram bhagam nattalinte bhagam kaluthu pelvis ivayonum valakke flex knees and keep fight apart adayide kaalmuttu alpam onnu valachu kaal agathi vechu position cheyina rogiyude bharam general duty assistant inde kayilum kaalilum varuthukka venam adayide nattal athava spine strain cheyyatha reethil venam position cheyya wash hands before and after the procedure क्रॉस इंफेक्शन तड़े नाम एल प्रोसीजियर मुंब कई नम कम सेवन स्टेप हैंड वॉशिंग ऑब्टेन असिस्टेंस इफ नीडेड पोजीशन इज नॉट एन ओन पर्सन टास्क पटर क्यों नम्बर फेलो केयर गिवर्स हेल्प आवश्यक फॉलो सेफ्टी मेजर्स टू प्रिवेंट एक्सीडेंट्स अदायद ഒരു രോഗിയെ പൊസിഷൻ ചെയ്യുന്ന സമയത്ത് അവരെ മൂവ് ചെയ്യുന്ന സമയത്തും ഫ്രിക്ഷൻ അവോയ്ഡ് ചെയ്യണം മെക്കാനിക്കൽ എയ്ഡ്സ് ആയിട്ടുള്ള പില്ലോസ് സ്ലൈഡ് ബോർഡ് ബെഡ് ബോർഡ് ഇവയൊക്കെ നമുക്ക് ഉപയോഗിക്കാം എൻഷുർ പേഷ്യൻസ് കംഫർട്ട് പേഷ്യൻസിന്റെ കംഫർട്ട് അവരുമായി നല്ല റാപ്പോ മെയിൻറ്റെയിൻ ചെയ്യുന്നതിൻ്റെ ഭാഗമായി എന്താണ് പ്രൊസീജിയർ എത്ര സമയം അങ്ങനെ കിടക്കേണ്ടി വരും എന്നുള്ള കാര്യം വ്യക്തമായി പറഞ്ഞിരിക്കണം ഇനി നമുക്ക് ഓരോ പൊസിഷനും വിശദമായി നോക്കാം ദ ഫസ്റ്റ് വൺ ഈസ് സുപ്പൈൻ പൊസിഷൻ ഇൻ ദിസ് പൊസിഷൻ ദ പേഷ്യന്റ് ലൈസ് ഓൺ ഹിസ് ബാക്ക് വിത്ത് ഹെഡ് ആൻഡ് ഷോൾഡേഴ്സ് സ്ലൈറ്റ്ലി എലിവേറ്റഡ് അതായത് നമ്മൾ സാധാരണ കിടക്കുന്നത് പോലെ ബെഡിൽ കിടക്കുന്നു കഴുത്തും തലയുടെ ഭാഗവും ഒരു ചെറിയ പില്ലോ ഉപയോഗിച്ച് അല്പമൊന്ന് ഉയർത്തി വെക്കുന്നു എലിവേറ്റ് ചെയ്യുന്നു ഇനി ഈ പൊസിഷൻ നമ്മൾ സാധാരണയായി ഏതൊക്കെ കാര്യങ്ങളിലാണ് ഉപയോഗിക്കുന്നത് ഇൻഡിക്കേഷൻ എക്സാമിനേഷൻ ഓഫ് ചെസ്റ്റ് ആൻഡ് അബ്ഡമൻ അതായത് ശരീരത്തിൻ്റെ മുൻഭാഗം എക്സാമിൻ ചെയ്യുന്നതിന് ഫിസിക്കൽ എക്സാമിനേഷൻ ആവാം ഒരുപക്ഷെ ചെസ്റ്റിൻ്റെ അബ്ഡോമിൻ്റെ ഏതെങ്കിലും സർജറി ആവാം അതുപോലെ തന്നെ നമ്മൾ ചെയ്യുന്ന പല നേഴ്സിംഗ് പ്രൊസീജിയേഴ്സിനും പേഷ്യൻറ്റിനെ ഈ പൊസിഷനിലാണ് കിടത്തുന്നത്
supine position. The next is prone position. In this position, the patient lies on the abdomen with head turned to one side. അതായത് കമഴ്ന്ന് കിടക്കുന്ന അവസ്ഥയാണ്. തല ഒരു സൈഡിലേക്ക് ചരിച്ച്, ഒരു ചെറിയ പില്ലോ ഉപയോഗിച്ച് തല ഒരു സൈഡിലേക്ക് ചരിച്ച് രോഗി കമഴ്ന്ന് കിടക്കുന്ന ഒരു സ്റ്റേജാണ് പ്രോൺ പൊസിഷൻ. ഇത് നമ്മൾ സാധാരണയായി ഏതൊക്കെ കാര്യങ്ങളിലാണ് ഉപയോഗപ്പെടുത്തുന്നതെന്ന് നോക്കാം. പ്രോൺ പൊസിഷൻ ഇൻഡിക്കേഷൻ, എക്സാമിനേഷൻ ഓഫ് ബാക്ക്, നമ്മുടെ പുറം ഭാഗം, ഫിസിക്കൽ എക്സാമിനേഷൻ്റെ ഭാഗമായിട്ട്. അതുപോലെ ക്ലൈൻറ്റ് വിത്ത് പ്രഷർ സോൺ, ശയ്യാപുരണമുള്ള രോഗികൾക്ക് അതിൽ നിന്നൊരു റിലീഫ് കിട്ടുന്നതിന് വേണ്ടിയും നമ്മൾ ഈ പൊസിഷൻ ഉപയോഗിക്കാറുണ്ട്. ദി നെക്സ്റ്റ് ഈസ് ലാറ്ററൽ പൊസിഷൻ. ചിത്രത്തിൽ കാണുന്നതുപോലെ തന്നെ വശം ചരിഞ്ഞു കിടക്കുന്നതാണ്. ദിസ് ക്യാൻ ബി റൈറ്റ് ലാറ്ററൽ പൊസിഷൻ ഓർ ലെഫ്റ്റ് ലാറ്ററൽ പൊസിഷൻ. ഇൻ ദിസ് ദ ക്ലയൻറ്റ് ലൈസ് ഓൺ ദ സൈഡ് വിത്ത് വെയ്റ്റ് ഓൺ ഹിപ്സ് ആൻഡ് ഷോൾഡേഴ്സ്. തോളിലും ഇടുപ്പില്ലിലുമാണ് ഭാരം കൊടുക്കുന്നത്. ബോത്ത് ആംസ് ആർ ഫോർവേഡ്, രണ്ട് കൈയും മുന്നിലേക്ക് വെക്കുന്നു. ആൻഡ് ഹിപ്സ് സ്ലൈറ്റ്ലി ഫ്ലെക്സ്ഡ്, ചെറുതായിട്ട് അരഭാഗം ഒന്ന് വളയുന്നു. ദ അപ്പർ ലെഗ് ഈസ് ഫ്ലെക്സ്ഡ് മോർ ദാൻ ദ ലോവർ ലെഗ്. രണ്ട് കാലിനുമിടയിലായി ഒരു ചെറിയ പില്ലോ വയ്ക്കുകയും മുകൾ ഭാഗത്തെ കാല് താഴെയുള്ള കാലിനേക്കാൾ കുറച്ചധികം വളച്ചു വെക്കുകയും ചെയ്യുന്നു. എ പില്ലോ ഈസ് ഗിവൺ അണ്ടർ ദ ഹെഡ് ആൻഡ് എ സ്മോൾ പില്ലോ ഇൻ ബിറ്റ്വീൻ ദ നീസ് ആൻഡ് ഹാൻഡ്സ്. ഒരു ചെറിയ പില്ലോ തലയുടെ അടിയിലും ഹാൻഡ്സിൻ്റെയും ലെഗ്സിൻ്റെ ഇടയിലും ചെറിയ പില്ലോയും വയ്ക്കുന്നു. ഇൻഡിക്കേഷൻ ഗിവിംഗ് ബാക്ക് എയർ. ബാക്ക് എയർ കൊടുക്കുന്ന സമയത്ത് ഗിവിംഗ് എനിമ, ഈ എനിമ അഡ്മിനിസ്റ്റർ ചെയ്യുന്ന സമയത്ത് പേഷ്യൻസ് റിക്വയറിംഗ് പീരിയോഡിക് പൊസിഷൻ ചേഞ്ച്. അതായത് ബെഡ്രിഡനായ പേഷ്യൻസ്, ശയ്യാവലംബിയായ രോഗികളിൽ ബെഡ് സോറ് വരാതിരിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ പീരിയോഡിക്കായിട്ട് പൊസിഷൻ ചേഞ്ച് ചെയ്യേണ്ടതുണ്ട്. ആ സമയത്ത് ഇത് ഉപയോഗിക്കുന്നു. ഇൻസേർട്ടിംഗ് സപ്പോസിറ്ററി, അതായത് മെഡിക്കേറ്റഡ് ആയിട്ടുള്ള മരുന്ന് ഉൾപ്പെടുന്ന ഒരു സപ്പോസിറ്ററി യൂസ് ചെയ്യുമ്പോൾ. ഇൻ ഇമ്മീഡിയറ്റ് പോസ്റ്റ് ഓപ്പറേറ്റീവ് പേഷ്യൻസ്, സർജറി കഴിഞ്ഞ് ഇമ്മീഡിയറ്റ് പോസ്റ്റ് ഓപ്പറേറ്റീവ് പീരീഡിലും, എല്ലാ സർജറിക്കും ഇത് ഉപയോഗിക്കില്ല, ചില സർജറികളിൽ ഈ പൊസിഷൻ യൂസ് ചെയ്യും. ദി നെക്സ്റ്റ് ഈസ് ലിത്തോട്ടമി പൊസിഷൻ. ഇൻ ദിസ് പൊസിഷൻ ദ ക്ലയൻറ്റ് ലൈസ് സുപ്പൈൻ വിത്ത് ഹിപ്സ് ഫ്ലെക്സ്ഡ്. ദ പേഷ്യൻസ് ബട്ടക്സ് ആർ കെപ്റ്റ് അറ്റ് ദ എഡ്ജ് ഓഫ് ദ ടേബിൾ ആൻഡ് ലെഗ് സപ്പോർട്ടഡ് ബൈ സ്റ്റിറപ്സ്. ഇൻ ദിസ് പൊസിഷൻ ദ പേഷ്യൻസ് ബട്ടക്സ്, പൃഷ്ഠഭാഗം, നമ്മൾ എക്സാമിൻ ചെയ്യുന്ന ആ ഒരു എക്സാമിൻ ടേബിളിൻ്റെ എഡ്ജിൽ അറ്റത്തായി എത്തണം. ആൻഡ് ദ ഹിപ്സ് ആർ ഫ്ലെക്സ്ഡ് ആൻഡ് ലെഗ്സ് ഈസ് സപ്പോർട്ടഡ് ബൈ സ്റ്റിറപ്സ്. ഈ കാണുന്നതാണ് സ്റ്റിറപ്പ് എന്ന് പറയുന്ന ഒരു ഉപകരണം. ഈ സ്റ്റിറപ്പിൻ്റെ പുറത്ത് കാല് രണ്ടും സപ്പോർട്ട് ചെയ്യുന്നു. ക്ലയൻറ്റ് സുപ്പൈൻ, അതായത് മലർന്നു കിടക്കുന്ന പൊസിഷനാണ്. ഇത് സാധാരണയായി ഉപയോഗിക്കുന്നത് ഫോർ ദ ഡെലിവറി ഓഫ് ബേബി, പ്രസവ സമയത്ത്, ഫോർ വജൈനൽ എക്സാമിനേഷൻ ആൻഡ് ഹിസ്ട്രക്ടമി. ലിത്തോട്ടമി പൊസിഷൻ, ഇൻ ദിസ് പൊസിഷൻ ദ ക്ലയൻറ്റ് ലൈസ് സുപ്പൈൻ വിത്ത് ഹെഡ് ഹിപ്സ് ഫ്ലെക്സ്ഡ്. ദ പേഷ്യൻസ് ബട്ടക്സ് ആർ കെപ്റ്റ് അറ്റ് ദ എഡ്ജ് ഓഫ് ദ ടേബിൾ ആൻഡ് ലെഗ്സ് സപ്പോർട്ടഡ് ബൈ സ്റ്റിറപ്സ്. സുപ്പൈൻ അഥവാ നിവർന്ന് കിടക്കുന്ന ഒരു പൊസിഷനാണിത്. ദ പേഷ്യൻ്റ് ബട്ടക്സ് ഈസ് അറ്റ് ദ എഡ്ജ് ഓഫ് ദ ടേബിൾ, ടേബിളിൻ്റെ എഡ്ജിൽ, ഏറ്റവും അറ്റത്ത് പേഷ്യൻറ്റിൻ്റെ ബട്ടക്സ് ആണ്. രണ്ട് കാലും സ്റ്റിറപ്പ് ഉപയോഗിച്ച് ഇതുപോലെ സപ്പോർട്ട് ചെയ്തു. ഇൻഡിക്കേഷൻ, ഏതൊക്കെ സമയത്താണ് ലിത്തോട്ടമി പൊസിഷൻ ഉപയോഗിക്കുന്നത്. ഫോർ ഡെലിവറി ഓഫ് ബേബി, പ്രസവ സമയത്ത്. ഫോർ വജൈനൽ എക്സാമിനേഷൻ ആൻഡ് ഹിസ്ട്രക്ടമി, വജൈനൽ എക്സാമിനേഷൻ നടക്കുന്ന സമയത്തും. അതുപോലെ ഹിസ്ട്രക്ടമി, ഹിസ്ട്രക്ടമി മീൻസ് റിമൂവൽ ഓഫ് യൂട്രസ്,
യൂട്രസ് വജൈന വഴി സർജറി ചെയ്ത് റിമൂവ് ചെയ്യുന്ന സമയത്ത് ഫോർ റെക്റ്റൽ എക്സാമിനേഷൻ, റെക്റ്റം എക്സാമിൻ ചെയ്യാൻ വേണ്ടി. ദ നെക്സ്റ്റ് ഈസ് ഡോർസൽ റിക്കംബന്റ് പൊസിഷൻ. ഇൻ ദിസ് പൊസിഷൻ ദ പേഷ്യന്റ് ലൈസ് ഓൺ ബാക്ക്, knees are fully flexed, thighs flexed with feet flat on the bed. നിവർന്നു കിടന്ന് കാല് കുത്തിവെക്കുന്ന അവസ്ഥ, കാൽപാദം രണ്ടും കട്ടിലിൽ കുത്തിവെച്ച് മുട്ട് രണ്ടും നല്ലോണം വളഞ്ഞിരിക്കുന്ന അവസ്ഥയാണ് ഡോർസൽ റിക്കംബന്റ് പൊസിഷൻ. ഇത് കോമൺ ആയിട്ട് കത്തീഡ്രൈസേഷൻ, അതായത് ബ്ലാഡർ മൂത്രം പോകാത്ത അവസ്ഥയിൽ കത്തീറ്റർ ഉപയോഗിച്ച് മൂത്രം പുറത്തേക്ക് കളയുന്ന പ്രോസസ്സാണ് കത്തീഡ്രൈസേഷൻ. കത്തീഡ്രൈസേഷൻ്റെ സമയത്ത്, വജൈനൽ എക്സാമിനേഷൻ്റെ സമയത്തും ഈ പൊസിഷൻ ഉപയോഗിക്കാറുണ്ട്. ദ നെക്സ്റ്റ് ഈസ് ഫൗളേഴ്സ് പൊസിഷൻ. ഫൗളേഴ്സ് പൊസിഷൻ ഈസ് എ സെമി സിറ്റിംഗ് പൊസിഷൻ ഇൻ വിച്ച് ദ ഹെഡ് ഓഫ് ദ ബെഡ് ഈസ് എലിവേറ്റഡ് അറ്റ് 45 to 60 degree and the knees are slightly flexed or slightly elevated, avoiding pressure on the popliteal vessels. അതായത് ഇതൊരു സെമി സിറ്റിംഗ് പൊസിഷൻ ആണ്. ഹെഡ് എൻഡ് ഓഫ് ദ ബെഡ് ഒരു 45 to 60 ഡിഗ്രി ഉയർത്തി വെക്കുന്നു, അതോടൊപ്പം മുട്ട് ഒരല്പം എലിവേറ്റ് ചെയ്യുന്നു. മുട്ടിനടിയിലുള്ള പോപ്ലീറ്റിയൽ വെസൽസിലെ പ്രഷർ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് കാലൊരല്പം മുകളിലേക്ക് വരുത്തുന്നു. ദ മെയിൻ ഇൻഡിക്കേഷൻ ഈസ് ടു റിലീവ് ഡിസ്നിയ. ഡിസ്നിയ മീൻസ് ഡിഫിക്കൽട്ടി ഇൻ ബ്രീതിങ്, ശ്വാസം എടുക്കാനുള്ള ബുദ്ധിമുട്ടുണ്ടാകുന്ന അവസ്ഥ. ഈ പൊസിഷനിലിരിക്കുമ്പോൾ രോഗിയുടെ ലങ്സ് മാക്സിമം എക്സ്പാൻഡ് ചെയ്യും, ശ്വാസകോശം മാക്സിമം എക്സ്പാൻഷനുള്ള ഒരു അവസ്ഥയിലെത്തുകയും ബ്രീത്തിങ് ഡിഫിക്കൽട്ടി കുറയുകയും ചെയ്യുന്നു. The next is Sims position. In this position, this is also known as semi-prone position. കമിഴ്ന്ന് കിടക്കുന്ന ഒരു പൊസിഷനാണ് പ്രോൺ പൊസിഷൻ, മൊത്തത്തിലല്ല സെമി പ്രോൺ. ഇൻ ദിസ് ദ ക്ലൈൻറ്റ് ലൈസ് എയ്തർ ഓൺ ദ റൈറ്റ് സൈഡ് ഓർ ലെഫ്റ്റ് സൈഡ്. ഇതും വശങ്ങളിലേക്ക്, വലതുവശത്തേക്ക് ചരിഞ്ഞു വേണമെങ്കിലും കിടക്കാം, ഇടതുവശത്തേക്ക് ചരിഞ്ഞു വേണമെങ്കിലും കിടക്കാം. ദ ലോവർ ആം is placed behind the body. കിടക്കുന്ന വശത്തുള്ള കൈ പുറകിലേക്ക് വയ്ക്കുന്നു. And the upper arm is bent at shoulder and elbow. മുകളിലത്തെ കൈ എൽബോ, കൈമുട്ടിൻ്റെ അവിടെയും ഷോൾഡറിലും ഒന്ന് ഫ്ലെക്സ് ചെയ്ത് വെക്കുന്നു. The knees are both bent with uppermost leg more acutely bent. രണ്ട് കാൽമുട്ടും അല്പം വളച്ചാണ്, ഫ്ലെക്സ് ചെയ്താണ് വയ്ക്കുന്നത്. മുകളിലത്തെ കാൽമുട്ട് താഴത്തെ കാൽമുട്ടിനേക്കാൾ കുറച്ചധികം ഫ്ലെക്സ് ചെയ്യുന്നു. ഇതാണ് സിംസ് പൊസിഷൻ. സിംസ് പൊസിഷന്റെ ഇൻഡിക്കേഷൻസ് ഏതൊക്കെ കാര്യങ്ങൾ ഉപയോഗിക്കുന്നു നോക്കാം. വജൈനൽ ആൻഡ് റെക്റ്റൽ എക്സാമിനേഷൻ, അഡ്മിനിസ്ട്രേഷൻ ഓഫ് എനിമ, എനിമ കൊടുക്കുമ്പോൾ, യൂസ് ഫോർ റിലാക്സേഷൻ ഇൻ എക്സസൈസസ്, പ്രത്യേകിച്ചും പ്രഗ്നൻ്റ് ആയിട്ടുള്ള ലേഡീസിന് ആൻറ്റിനേറ്റൽ എക്സസൈസിൻ്റെയൊക്കെ സമയത്ത് റിലാക്സേഷൻ കിട്ടുന്ന ഒരു പൊസിഷനാണ്. പൊസിഷൻ ഫോർ സിഗ്മോയിഡോസ്കോപ്പി ആൻഡ് കൊളനോസ്കോപ്പി, അതായത് ലാർജ് ഇൻഡസ്ട്രീൻ്റെ ഏറ്റവും അവസാനത്തെ ഭാഗമാണ് സിഗ്മോയിഡ് കോളൻ. സിഗ്മോയിഡ് കോളൻ കോളനകത്ത് എൻഡോസ്കോപ്പ് ഉപയോഗിച്ച് പരിശോധിക്കുന്ന സമയത്തും ഈ പൊസിഷൻ ഉപയോഗിക്കുന്നു. The next is knee-chest position. Knee-chest position രണ്ട് തരത്തിലുണ്ട്, ലാറ്ററൽ knee-chest ആൻഡ് പ്രോൺ knee-chest. ഇതിൽ ലാറ്ററൽ knee-chest, അതായത് ഒരു വശത്തേക്ക് ചരിഞ്ഞു കിടക്കുന്ന knee-chest പൊസിഷനാണ് നമ്മൾ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്നത്. ഇൻ ദിസ് ദ പേഷ്യന്റ് ലൈസ് ഓൺ ദ സൈഡ്, ദ ടോർസോ ലൈസ് ഡയഗണലി അക്രോസ് ദ ടേബിൾ ആൻഡ് hips and knees are flexed. ചരിഞ്ഞ് കിടക്കുകയും അതുപോലെ തന്നെ ഹിപ്പും നീസും നല്ലോണം ഫ്ലെക്സ് ചെയ്യുകയും ചെയ്യുന്നൊരു പൊസിഷനാണ്.
In prone knee chest position, the patient rests on the knees and chest. Kneesinum chestilum aanu sharira bhaaram koduthu patient kidakkunnu. The abdomen remains unsupported. Idu പേഷ്യന്റിന് വളരെ എംബാരസ്മെന്റ് ഉണ്ടാക്കുന്ന ഒരു പൊസിഷനാണ്. അതുകൊണ്ട് കഴിയുന്നതും ഈ പൊസിഷൻ ഉപയോഗിക്കാറില്ല. നീ ചെസ്റ്റ് പൊസിഷന്റെ ഇൻഡിക്കേഷൻസ്: വജൈനൽ ആൻഡ് റെക്ടൽ എക്സാമിനേഷൻ, ഫസ്റ്റ് എയ്ഡ് ട്രീറ്റ്മെന്റ് ഇൻ കോഡ് പ്രൊലാപ്സ്, അതായത് ഗർഭിണികളിൽ പൊക്കിൽ കൂടി പുറത്തേക്ക് തള്ളി വരുന്ന അവസ്ഥ ഉണ്ടാകുമ്പോൾ അതിൻ്റെ ഒരു ഫസ്റ്റ് എയ്ഡ് ട്രീറ്റ്മെന്റ് ആയിട്ട് ഈ പൊസിഷൻ കൊടുക്കാറുണ്ട്. എക്സർസൈസ് ഇൻ പോസ്റ്റ്മോർട്ടം ആൻഡ് ഗൈനക്കോളജി പേഷ്യൻസ്. പോസ്റ്റ്മോർട്ടം അതായത് പ്രസവാനന്തരം പ്രസവശേഷമുള്ള എക്സസൈസിനും ഗൈനക്കോളജിക്കൽ റിലേറ്റഡ് പ്രോബ്ലംസ് ഉള്ള പേഷ്യൻസിനും ഒരു എക്സസൈസിൻ്റെ ഭാഗമായിട്ട് ഈ പൊസിഷൻ ഉപയോഗിക്കും. ദ നെക്സ്റ്റ് ഈസ് ട്രെൻഡലൻബർഗ്സ് പൊസിഷൻ. ഇൻ ദിസ് പൊസിഷൻ ദ പേഷ്യൻറ്റ് ലൈസ് ഓൺ ദ ബാക്ക് വിത്ത് ദ ഹെഡ് ലോ. പേഷ്യൻ്റ് നിവർന്ന് കിടക്കുവാണ്, പക്ഷേ കാലിനേക്കാൾ തലഭാഗം ഹെഡ് എൻഡാണ് താഴേക്ക് ഇരിക്കുന്നത്. ദ ഫുട്ട് ഓഫ് ദ ബെഡ് ഈസ് എലിവേറ്റഡ് അറ്റ് 45 degree ആംഗിൾ. എൻ്റയർ ഫ്രെയിം ഓഫ് ബെഡ് ഈസ് ടിൽറ്റഡ് വിത്ത് ഹെഡ് ഓഫ് ദ ബെഡ് ഡൗൺ. ബെഡ് മുഴുവനാണ് ടിൽറ്റ് ചെയ്യുന്നത്, അല്ലാതെ ഹെഡ് എൻഡിൻ്റെ ഭാഗം മാത്രം ഉയർത്തുകയല്ല ചെയ്യുന്നത്. Entire frame of the bed is tilted with head of the bed down. ചിത്രത്തിൽ തന്നെ നിങ്ങൾക്ക് വ്യക്തമാകും. ഇനി ഇത് സാധാരണയായി ഉപയോഗിക്കുന്ന അവസരങ്ങൾ. Used in emergency situations like shock, hemorrhage or hypotension. അതായത് നമ്മുടെ ബ്ലഡ് പ്രഷർ കുറയുന്ന സിറ്റുവേഷൻസ് ആണ്. ഹെമറേജ്, രക്തസ്രാവം അധികമാവുന്ന സമയത്ത് ഹൈപ്പോടെൻഷൻ ഉണ്ടാവുകയും അത് കഴിഞ്ഞതിൽ ഷോക്കിലേക്ക് എത്തുകയും ചെയ്യുന്നു. ഈ സമയം വീനസ് റിട്ടേൺ കൂട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ഈ പൊസിഷൻ ഉപയോഗിക്കുന്നത്. പോസ്റ്ററൽ ഡ്രെയിനേജ്, അതായത് ലങ്സിൻ്റെ ലോവർ ലോബിൽ നിന്നും ഡ്രെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും സെക്രീഷൻസ് എക്സ്ട്രാ ഉണ്ടെങ്കിൽ അത് ഡ്രെയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു പ്രൊസീജിയറാണ് പോസ്റ്ററൽ ഡ്രെയിനേജ്. പോസ്റ്ററൽ ഡ്രെയിനേജിൽ ലോവർ ലോബ് ഓഫ് ദ ലങ്സിൽ നിന്ന് സെക്രീഷൻസ് ഡ്രെയിൻ ചെയ്യാൻ ഈ പൊസിഷൻ ഉപയോഗിക്കുന്നു. അതുപോലെ തന്നെ പേഷ്യൻസ് വിത്ത് ഡീപ്പ് വെയിൻ ത്രോംബോസിസ്. ത്രോംബോസിസ് മീൻസ് ബ്ലഡ് ക്ലോട്ട് ഇൻസൈഡ് എ ബ്ലഡ് വെസൽ. നമ്മുടെ ലോവർ എക്സ്ട്രിമിറ്റീസിൽ ഡീപ്പ് വെയിൻ ത്രോംബോസിസ് ഉണ്ടാകുമ്പോഴും ഈ പൊസിഷൻ നമ്മൾ സാധാരണയായി ഉപയോഗിച്ച് കാണും. ദ നെക്സ്റ്റ് ഈസ് ഓർത്തോപ്നിക് പൊസിഷൻ. ഇൻ ദീസ് പൊസിഷൻ ഇറ്റ് ഈസ് അതർവൈസ് എ സിറ്റിംഗ് പൊസിഷൻ. ഇരിക്കുന്നത് പോലുള്ള ഒരു പൊസിഷനാണ്. ഇറ്റ് ഈസ് എ ഹൈ ഫൗളേഴ്സ് പൊസിഷൻ വിത്ത് ഓവർ ബെഡ് ടേബിൾ. ഈ കാണുന്നതാണ് ഓവർ ബെഡ് ടേബിൾ. ടു ബി പ്ലേസ്ഡ് അക്രോസ് ദ ഫ്രണ്ട് ഓഫ് ദ പേഷ്യൻറ്റ്. ഇൻ ദിസ് പേഷ്യൻറ്റ് റെസ്റ്റ് ബോത്ത് ദ ഹാൻഡ്സ് ഓൺ ദ ഓവർ ബെഡ് ടേബിൾ ഓർ പില്ലോ പ്ലേസ്ഡ് ഇൻ ഇറ്റ് ആൻഡ് ലീൻ ഫോർവേഡ്. ഓവർ ബെഡ് ടേബിളിൻ്റെ പുറത്ത് ഒന്നോ രണ്ടോ പില്ലോ വെച്ച് അതിൻ്റെ പുറത്ത് കൈവെച്ച് മുന്നിലേക്ക് ആഞ്ഞിരിക്കുന്ന പൊസിഷനാണ് ഓർത്തോപ്നിക് പൊസിഷൻ എന്ന് പറയുന്നത്. ഇത് സാധാരണയായി പേഷ്യൻ്റ് വിത്ത് സിവിയർ ഡിസ്നിയ, വളരെ ശക്തമായ ബ്രീത്തിങ് ഡിഫിക്കൽറ്റി ഉള്ള പേഷ്യൻസിന്, അതുപോലെ തന്നെ കാർഡിയാക് പേഷ്യൻസ്, ഹൃദ്രോഗമുള്ള പേഷ്യൻസ്. ഇറ്റ് ഈസ് എ പൊസിഷൻ ഫോർ തൊറാസെൻറ്റസിസ്. തൊറാക്സിൽ നിന്ന് ലങ്സിനകത്ത് എന്തെങ്കിലും സെക്രീഷൻസ് ഉണ്ടെങ്കിൽ അത് പുറത്തേക്ക് എടുക്കുന്ന ഒരു പ്രോസസ്സാണ് തൊറാസെൻറ്റസിസ്. തൊറാസെൻറ്റസിസിൻ്റെ സമയത്ത് ഉപയോഗിക്കുന്നു. പേഷ്യൻറ്റ് വിത്ത് ചെസ്റ്റ് ഡ്രെയിനേജ് ട്യൂബ്സ്, അതായത് ചെസ്റ്റിൽ നടക്കുന്ന എന്തെങ്കിലും സർജറി, ലങ്സിനോ ഹാർട്ടോ റിലേറ്റഡ് ആയിട്ട് ചെസ്റ്റിനകത്ത് നടക്കുന്ന സർജറി കഴിഞ്ഞതിന് ശേഷം അതിനകത്തു നിന്ന് ഡ്രെയിനേജ് ഫ്ലൂയിഡോ ബ്ലഡോ പുറത്തേക്ക് പോകാനിരുന്ന ചെസ്റ്റ് ഡ്രെയിനേജ് ട്യൂബ്സ് ഉള്ള പേഷ്യൻസും ഈ പൊസിഷനാണ് അവലംബിക്കുന്നത്. ഹോസ്പിറ്റലിൽ എത്തുന്ന പേഷ്യൻസ് സാധാരണയായി സ്പെസിമെൻ കളക്ഷൻ്റെ സമയത്തോ സർജറിയുടെ സമയത്തോ ഫിസിക്കൽ എക്സാമിനേഷൻ്റെ സമയത്തോ ഉപയോഗിക്കുന്ന കംഫർട്ടബിൾ ആയിട്ടുള്ള പൊസിഷൻസിനെ കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിച്ചത്. നമുക്കത് ഏതൊക്കെയാണെന്ന് നോക്കാം. സൂപ്പൈൻ പൊസിഷൻ,
പ്രോൺ പൊസിഷൻ, ലാറ്ററൽ പൊസിഷൻ, ലിത്തോട്ടമി പൊസിഷൻ, ഡോർസൽ റിക്കംബന്റ് പൊസിഷൻ, ഫൗളേഴ്സ് പൊസിഷൻ, സിംസ് പൊസിഷൻ, നീ ചെസ്റ്റ് പൊസിഷൻ, ട്രെൻഡലൻബർഗ് പൊസിഷൻ ആൻഡ് ഓർത്തോപിനി പൊസിഷൻ. ഇത്രയും പൊസിഷൻസ് ആണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിച്ചത്. ഈ പൊസിഷൻസ് പെട്ടെന്ന് തന്നെ ഓർത്തിരിക്കാനും റെക്കഗ്നൈസ് ചെയ്യാനും തിരിച്ചറിയാനും വേണ്ടിയിട്ട് നിങ്ങൾക്കൊരു അസൈൻമെൻ്റ് ഉണ്ട്. പ്രിപ്പയർ എ ഫ്ലിപ്പ് ചാർട്ട് ഓൺ ദ ഡിഫറെൻറ്റ് തെറാപ്യൂട്ടിക് പൊസിഷൻസ്. എല്ലാവരും തെറാപ്യൂട്ടിക് പൊസിഷൻസിൻ്റെ എല്ലാ പൊസിഷൻസിൻ്റെയും ഒരു ഫ്ലിപ്പ് ചാർട്ട് തയ്യാറാക്കണം. ഫ്ലിപ്പ് ചാർട്ട് തയ്യാറാക്കി 7 days ടൈം ഉണ്ട്. 7 day ടൈമിൽ അത് സബ്മിറ്റ് ചെയ്യണം. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും എന്ന് കരുതുന്നു. നമ്മുടെ കഴിഞ്ഞ 3 ക്ലാസ്സുകളും കണ്ടിന്യൂഷനാണ്. ആദ്യം നമ്മൾ ഫിസിക്കൽ എക്സാമിനേഷൻ എന്താണ്, ഹിസ്റ്ററി ടേക്കിംഗ് ആൻഡ് ഫിസിക്കൽ എക്സാമിനേഷൻ എന്താണെന്ന് പഠിച്ചു. അത് കഴിഞ്ഞ് ഫിസിക്കൽ എക്സാമിനേഷൻ്റെ പ്രിപ്പറേഷൻ എന്താണെന്ന് പഠിച്ചു. ആ പ്രിപ്പറേഷൻ്റെ ഒരു പോയിന്റിലുണ്ടായിരുന്ന കംഫർട്ടബിൾ പൊസിഷൻസ് എന്താണെന്ന് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിച്ചു. നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് മനസ്സിലായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. വീണ്ടും അടുത്ത ഒരു പുതിയ ടോപ്പിക്കിലൂടെ അടുത്ത ക്ലാസ്സിൽ നമുക്ക് കാണാം. താങ്ക് യു.